ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുമീസ് കുക്കിംഗ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുൻപേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 4 മുട്ട, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി 4 എണ്ണം, ഒരു പച്ചമുളക് എന്നിവ പൊടിയായി അരിഞ്ഞത്, ഒരു തണ്ട് വേപ്പല, 5 വെണ്ടയ്ക്ക, 1 തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 ഗ്ലാസ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാള നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പശവശപ്പൊന്ന് മാറിക്കഴിയുമ്പം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. നമ്മുടെ മുട്ടക്കറിയുടെ മസാല നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാക്കിയ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് മൂടി വെച്ച് 1-5 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ 1/2 പാൽ മാത്രം ഉപയോഗിക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഗ്രേവ് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.